ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജാർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ജാർ കേക്കാണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ജാർ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ ഇതിൽ വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി മാത്രമാണ് കാണിക്കുന്നുള്ളൂ. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂർ മുൻപേ ഇട്ട് വെച്ചതാണ്. അപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ലപോലെ കഴുകിയിട്ട് വേണം നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിടാനായിട്ട്. അപ്പോൾ ആ വെള്ളത്തോടുകൂടി തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. എന്നിട്ടത് ഇതുപോലെ ഒന്ന് ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ദേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ആവശ്യം. എന്നിട്ട് അതൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ടൈമിൽ തന്നെ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. എന്നിട്ടത് അടുക്കി പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ അത് ചൂടാറുന്ന ടൈമിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 200 ഗ്രാം ഡാൽഡ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഡാൽഡ മെൽട്ടായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. അതുപോലെ തന്നെ ഇതിലും ഹെൽത്തി ആയിട്ടുള്ളത് ബട്ടറാണ് കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ടതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടിയത്. ഇനി ഇത് നമ്മൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കാം. എല്ലാം നല്ലപോലെ കമ്പൈൻ ചെയ്ത് വിട്ട് കിട്ടുന്ന രീതിയിലാവുന്ന വരെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ടൈമിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ ആ മിക്സ് ചൂടാറാൻ വെച്ചിരിക്കുന്ന ആ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ആ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ടേസ്റ്റും ഏതാണ്ടൊക്കെ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് അറിയാനേ പറ്റില്ല നുറുക്ക് ഗോതമ്പാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജാർ കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കണേ. അപ്പോൾ ആ സൈഡിലത്തെ ഹോള് കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. അത് വീഡിയോ പർപ്പസിനുള്ളതാന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ക്രീമും കേക്കും ഒക്കെ നമുക്ക് പല പല ഫ്ലേവേഴ്സിൽ ഉണ്ടാക്കാം കേട്ടോ. അതായത് കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ കേക്ക് കിട്ടും. അങ്ങനെ പല പല ഫ്ലേവേഴ്സ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടാക്കാം. എന്നിട്ടിത് ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജാർ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആ ജാറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മുറിച്ച് വെച്ച പീസിൽ നിന്ന് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ജാർ എടുക്കുക, അതിലേക്ക് നമ്മുടെ കേക്ക് പീസ് വച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് നെക്സ്റ്റ് പീസ് കേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ലെയേഴ്സ് എത്ര വേണം, എത്ര കട്ടിയിൽ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എത്ര ബോട്ടിൽസ് വേണോ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ബോട്ടിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് വിപ്പിംഗ് ക്രീം വെക്കണോ അതോ ഏത് ലെയറാണോ വേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. ഫസ്റ്റ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് അതൊക്കെ ഒന്ന് മൂടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കാം കേട്ടോ. എന്നിട്ട് അതൊരു സാറ്റിൻ റിബണൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പോമാതിരിയൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ.
പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ജാറ് തന്നെ വേണമെന്നില്ല ട്ടോ നമുക്ക് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതിലും ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാം ചില്ലിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിലും സെറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ